ഇതൊരു തുർക്കിഷ് സലാമിയാണ്, ഹാം എന്ന് പറയും. ഇത് വിത്ത് ബ്രെഡ്, പിന്നെ എന്താ ഇതൊക്കെ കൂട്ടിയിട്ട് റെഡി. നമ്മളെ നാട്ടിൽ മാറി കറി അങ്ങനത്തെ പുട്ട് കടലയൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ സൈക്കിളിനെ കാണാൻ പോവാണ്. വളരെ എക്സൈറ്റഡ് ആണ്, കുറെ ദിവസത്തിന് ശേഷം സൈക്കിളിനെ കാണാൻ പോകും. പോസ്റ്റ് മാൻ ആണ്, പോസ്റ്റ് വുമൺ. ഇതാണ് ഈ കാണുന്ന ബ്രിഡ്ജ്, ഇതിൻ്റെ എൻട്രൻസ് കണ്ടാ. അതിപ്പോൾ സൈക്ലിങ്ങിന് ആക്കിയതാണ്. ആദ്യം വാഹനങ്ങൾ പോകുന്നതായിരുന്നു, ഇപ്പുറത്ത് ട്രെയിനാണ്. ഗുഡ് മോർണിംഗ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഹാംബർഗിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ, രാത്രി 12 ഒരു മണി എങ്ങാണ്ടായിരുന്നു കിടക്കുമ്പോൾ, ഓർമ്മയില്ല. നല്ല തണുപ്പാണ്, ഇപ്പം ടെമ്പറേച്ചർ 3 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണ്. ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു തുർക്കിഷ് സലാമിയാണ്, ഹാം എന്ന് പറയും. ഇത് വിത്ത് ബ്രെഡ്, പിന്നെ എന്താ ഇതൊക്കെ കൂട്ടിയിട്ട് റെഡി. നമ്മളെ നാട്ടിൽ മാറി കറി അങ്ങനത്തെ പുട്ട് കടലയൊന്നും ഉണ്ടാവില്ല, ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസുകളാണ് കഴിക്കാനുണ്ടാവുക. അപ്പോൾ ഞാൻ ചൂടോടെ കഴിക്കട്ടെ, നല്ല തൊണ്ടവേദനയുണ്ട്. ഈ തെർമൽ ഉള്ളതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ്. തെർമൽ ഇട്ടിട്ട് നല്ല സുഖമുണ്ട്. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കണ്ടോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ തുടങ്ങട്ടെ, നല്ല വിശപ്പുണ്ട്. ഒരുപാട് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ സൈക്കിളിനെ കാണാൻ പോവാണ്. വളരെ എക്സൈറ്റഡ് ആണ്, കുറേ ദിവസത്തിന് ശേഷം സൈക്കിളിനെ കാണാൻ പോകുമ്പോൾ. ആക്ച്വലി ഇന്നലെ രാത്രി കാണണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ രാത്രി ഫോണിൻ്റെ ചാർജ് 0 ആയിരുന്നു. പിന്നെ നല്ല ടയേർഡായിരുന്നു, തണുപ്പായതുകൊണ്ട് ഞാൻ നേരെ റൂമിൽ പോയി. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് താഴെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. താഴെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഒരു സ്റ്റോർ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് അണ്ടർഗ്രൗണ്ട്, താമസിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അണ്ടർഗ്രൗണ്ടിൽ വെള്ളം കയറി എന്നാ പറയുന്നത്. ഇവിടെ കുറേ സൈക്കിളുകൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരുടെ സൈക്കിളാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റ് സാധനങ്ങളാണ്. യെസ്, നമ്മുടെ സൈക്കിൾ ഇതാ. കുറെ ദിവസത്തിന് ശേഷം ആളെ കാണാൻ കേട്ടോ. ടയറിൽ കാറ്റൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. യെസ്, കുറച്ച് കുറവേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പേടകം. ഇനി ഇതിനെ തിരിച്ചിട്ട് സെറ്റാക്കണം. സീറ്റൊന്നും കംപ്ലൈൻ്റ് ആയില്ല, കാരണം അതിനുള്ളിലൊക്കെ വെള്ളം കയറി എന്നാണ് പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല, ഓക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ സർവീസ് തുടങ്ങിയാലോ. ഞാൻ പരിപാടികൾ ചെയ്താട്ടോ കേട്ടോ. ഇനി കുറച്ച് പണികളുണ്ട്, അറ്റകുറ്റപ്പണികൾ. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ലോഡ് ചെയ്യണം. നാളെ രാവിലെ ഹാംബർഗിൽ നിന്ന് വിടും, നേരെ കോപ്പൻഹേഗൻ, ഗോത്തംബർഗ്, ഓസ്ലോ, ഇങ്ങനെ തിരിച്ച് വീണ്ടും ജർമ്മനി കയറിയിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ.
അപ്പൊ ശരി, ഒന്ന് സെറ്റ് ചെയ്താട്ടെ. ഇന്ന് എൻ്റെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ വിസ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ യു കെ വിസയും ഷെങ്കണൊക്കെ കിട്ടിയതുകൊണ്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹാംബർഗിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇതാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇതാ ബാഗിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ അവിടെ ഇട്ടേച്ച് പോവാണ്. ഇവിടെ ആയിരുന്നു എൻ്റെ താമസം. ഇന്നലെ മിനിഞ്ഞാന്ന് 2 ദിവസം ഇവിടെ താമസിച്ചു. ഇപ്പോൾ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല മഴക്കാറുമുണ്ട്. ഇന്ന് 65% മഴ ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് വെതർ ഫോർകാസ്റ്റ്. അപ്പം വരുന്ന 4-5 ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് യാത്ര തുടങ്ങാം. സമയം ഏറെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. അത്രയും എഫേർട്ട് എടുത്ത്, അത്രയും റിസ്ക് എടുത്തിട്ടുള്ളൊരു യാത്രയാണ്. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നേരെ പോകുന്നത് കോപ്പൻഹാഗൻ, ഡെൻമാർക്കിലെ കോപ്പൻഹാഗനിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് സ്വീഡനിലെ ഗോത്തംബർഗ്, അത് കഴിഞ്ഞിട്ട് നോർവേയിലെ ഓസ്ലോ, പിന്നെ തിരിച്ച് ഡെൻമാർക്ക് വഴി അങ്ങനെ വരിക. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ബാക്കി ഞാൻ വിശേഷങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, ബാക്കി നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് സൈക്കിളിനൊക്കെ ഇടണം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അടിപൊളി. എന്തൊക്കെയാണ്? സലാമി, ബ്രെഡ്, കേക്ക്, പുഴുങ്ങിയ മുട്ട, കോഫി, യോഗർട്ട്, ഇത് ജെല്ലി. അടിപൊളി, ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹെവി ആയിരിക്കും, പക്ഷെ തണുപ്പായതുകൊണ്ട് പെട്ടെന്നങ്ങോട്ട് വിശക്കും. റൈസും ചിക്കൻ കറിയും ബാക്കിയുണ്ട്, എനിക്കത് തീർക്കാൻ പറ്റിയില്ല. ഫ്രിഡ്ജിൽ എന്താ ഉള്ളത്? ഫ്രിഡ്ജ് മൊത്തം കാലിയാക്കിയാണ് ഞാൻ. ഓക്കെ, നമുക്ക് വിട്ടാലോ? കുറേ ദിവസമായില്ലോ വെറുതെ ഇരിക്കുന്നത്. നമുക്ക് തുടങ്ങാട്ടോ. എന്തെങ്കിലും എടുക്കാണ്ട്? ഇനി എടുത്തല്ലേ? ആ ടെൻ്റ് എടുക്കാനുണ്ട്. വേഴ്സ് ദ ഫ്ലാഗ്? യെസ്, ഫ്ലാഗ് എടുക്കണല്ലോ.
അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള റൈഡാണ്. റെയിൻകോട്ട് ഉണ്ട്, റെയിൻ വരികയാണെങ്കിൽ റെയിൻകോട്ട് ഇട്ടിട്ട് റൈഡ് ഇടണം. ഫുള്ളി ലോഡഡ്, ഇതാ വർക്ക്, എവറിത്തിങ് പാക്ക്ഡ്. ഓക്കെ ഓക്കെ, ദെൻ നമുക്ക് യാത്രയിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. ബൈ. ഈ കാണുന്നതാണ് ഹാർബർ ബസ് സ്റ്റേഷൻ, ഫോണിക്സ് സെൻറ്റർ. ഇതൊരു മോളാണ്, ഷോപ്പിംഗ് മോളാണിത്. ഈ കാണുന്നത്, എനിക്ക് പോകേണ്ടത് നേരെയാണ്. ഞാൻ ഈ വഴിക്കായിരുന്നു വന്നത്, തിരിച്ച് ഈ വഴിക്ക് തന്നെ പോകണം. പോസ്റ്റ് മാൻ ആണ്, പോസ്റ്റ് വുമൺ. ഇതാണ് ഡബിൾ ടക്കർ ട്രെയിന്. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ, ബെർലിനിലെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡബിൾ ടക്കർ ട്രെയിന്. മുകളിലും താഴെയും ഇരിക്കാൻ പറ്റുന്ന ട്രെയിനാണ്. അവിടെ റെഡായണ്ടത്, ഇവിടെ ഇത് ഹാംബർഗിൽ ഇത് യെല്ലോ ആണല്ലോ കാണുന്നത്. പരസ്യത്തിനനുസരിച്ചാണോ, പരസ്യം വരുമ്പോൾ അതിൻ്റെ കളർ മാറും. നല്ലൊരു അടിപൊളി ഫ്ലാഗ് കിട്ടി, ഇതുവരെ ഇതില്ലായിരുന്നു. അപ്പം ഇങ്ങനെ പാറി പറക്കുന്ന നമ്മുടെ പതാക, ഇന്ത്യൻ പതാക, അതങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം സൈക്കിളിൽ ഇരിക്കുമ്പോൾ ഇപ്പം നല്ലൊരു പെയിൻ, വേദന വരുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം ഇരുന്ന് തയമ്പൊക്കെ വരണം, കുറച്ചൊരു പ്രശ്നമുണ്ട്. അത് ശരിയാവും, കുറച്ച് ഇരുന്ന് ഇരുന്ന് സെറ്റാവും. നല്ലൊരു അടിപൊളി പാലതാണ്, നമ്മുടെ ഫറോക്ക് പാലത്തിൻ്റെ അത്ര പഴക്കമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കണ്ടിട്ട് ഇരുമ്പിനൊക്കെ അത്ര പഴക്കമുള്ള പോലെ തോന്നുന്നു. എൻ്റെ എൻട്രൻസ് കണ്ട, അടിപൊളി എൻട്രൻസാണ്. സൈക്കിൾ അതിലൂടെ ആയിരുന്നു പോകണ്ടേ, അറിയില്ല ഇതിലൂടെ പോകാൻ തോന്നുന്നു. എങ്ങനെ ഹാംബർഗ് സിറ്റിനോട് വിട പറഞ്ഞ് വരുന്നത്? ഹാംബർഗ് ടച്ച് ചെയ്യാൻ ചാൻസ് ഇല്ല, ഹാംബർഗിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോകും. ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല, ഞാൻ സൈഡിലൂടെ ഇങ്ങോട്ട് പോകും. നല്ല സിഗരറ്റൊക്കെ വലിച്ചു വിടുന്ന മാതിരി വായന്ന് പുക പോകുന്നുണ്ട്, അടിപൊളി. വഴി തെറ്റി, ഈ വഴിക്കല്ല, ആ ബ്രിഡ്ജില്ലേ അത് സൈക്കിളിൻ്റെ ബ്രിഡ്ജാട്ടോ, സൈക്കിളുകൾക്ക് പോകാനുള്ള ബ്രിഡ്ജാണ് കാണുന്നത്. ആലോചിച്ച് നോക്കൂ, അടിപൊളി. ഇനിയിപ്പോൾ ചുറ്റി യു ടേൺ എടുത്തിട്ട് അതിലൂടെ വേണം പോവാൻ. എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ടു പ്രഷ്യൻ സിറ്റീസ്, രണ്ട് സിറ്റികൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജാണിത്, ഹാർബർഗ് എൽബെ ബ്രിഡ്ജ്.
പണ്ട് കാലത്ത് ഇതാണ് ഈ കാണുന്ന ബ്രിഡ്ജ്, ഇതിൻ്റെ എൻട്രൻസ് കണ്ടാ. അതിപ്പോൾ സൈക്ലിങ്ങിനാക്കിയതാണ്. ആദ്യം വാഹനങ്ങൾ പോകുന്നതായിരുന്നു, ഇപ്പുറത്ത് ട്രെയിനാ ഐ തിങ്ക് സോ. ഇപ്പോൾ പുതിയതായിട്ട് നടുവിലൂടെ ഒരു ഹൈവേ വന്നതെന്ന് തോന്നുന്നു. അതാണ് ഈ റോഡ്, വലിയ റോഡ്. ഇത് പണ്ടത്തെ ഫോട്ടോ ആണ്. 474 മീറ്റർ. എക്സ്പ്ലോർ ദ സിറ്റി ഓഫ് ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ സൈക്ലിങ്ങിനാക്കിയതാണ്. ഇത് പണ്ട് കാലത്തെ ബ്രിഡ്ജാണ്, വാഹനങ്ങൾ പോകാൻ വേണ്ടി ഉപയോഗിച്ച ബ്രിഡ്ജാണ്. ജർമ്മനിയിലെ ചെറിയൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കാണുന്നത്. ഇതെന്താ, സോളാറാ? യെസ്, സോളാർ. കാർ ഷെഡാണോ? ബിസിനസ്. വേറൊരു വഴിയുണ്ട് അപ്പുറത്തെ കൂടെ, പക്ഷെ ഞാൻ റെസിഡൻഷ്യൽ ഏരിയ കൂടെ സെലക്ട് ചെയ്തു. ആരെങ്കിലും ഒന്ന് കിട്ടിയാലോ സംസാരിക്കാന്. നോക്കട്ടെ, ഇപ്രാവശ്യം മാക്സിമം ഇൻട്രാക്ഷൻ നടത്തണം. ആരും കാണുന്നില്ല. യെസ്, പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ്റെ യൂണിഫോം ഇതാണ്, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ഇത് പോസ്റ്റ്മാൻ്റെ വണ്ടിയാണ്, ഡാഷ് പോസ്റ്റ്.